കടകളമൊഴുകും പുഴകളും അരുവിയും കടകളമൊഴുകും പുഴകളും അരുവിയും മാമലമേലെ മഞ്ഞിൻ കൂടും കാടും കടലും കണ്ടാലും മോഹിക്കും ഭക്ഷ്യവിലാസിനി വിശ്വവിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതക പൂരം പൊടിപൂരം ഓളം കീറിപ്പായും ചുണ്ടനും കാടു ചേർന്നു നടക്കും വീരനും അനന്തനുറങ്ങും മണ്ണും തിന്നി സാഗര റാണിയെ സാക്ഷാൽ കൊച്ചി കാണാൻ എന്തൊരു ചേലാട് മനസ്സുനിറയ്ക്കും നാടൻ കേരളം കേരളം മനോഹരം കേരളം കേരളം മനോഹരം വർക്കലയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചും പുണ്യയിടങ്ങൾ സന്ദർശിച്ചും ഒക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോഴും തൊട്ടടുത്തായി കിടക്കുന്നൊരിടമാണ് കായിക്കര. ടൂറിസ്റ്റുകൾ കൃത്യമായും വന്നു പോകേണ്ട ഒരിടം കൂടിയാണ്. നിങ്ങൾക്കറിയാം, കായിക്കര ഒരു പക്ഷേ ആ നാടറിയപ്പെടുന്നത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ച കവി കുമാരനാശൻ്റെ നാട്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന കുമാരനാശൻ്റെ നാട്. ചേറിൻ്റെയും ചെളിയുടെയും മത്സ്യത്തിൻ്റെയും ഗന്ധമുള്ള മണ്ണിൽ പിറന്ന ആശാൻ്റെ ഉള്ളിൽ വിരിഞ്ഞത് സുഗന്ധമുള്ള പൂവിൻ്റെ കഥകളാണ്, കവിതകളാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്ന ഒരു രാജ്യ കണക്കേ നീ എന്ന് നമ്മളോട് പാടി പഠിപ്പിച്ച ആശാൻ. ആയിരത്തി തൊള്ളായിരത്തി 1957 പ്രൊഫസർ മുണ്ടശ്ശേരി മാഷും അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ നേതാവായിട്ടുള്ള ആർ ശങ്കറും കൂടി ആലോചിച്ചാണ് ഇങ്ങനെ ആശാൻ്റെ പേരുള്ള ഈ സ്മാരകം രൂപീകരിക്കപ്പെട്ടുള്ളത്. ഈ സ്മാരകം ഒരു ട്രസ്റ്റാണ്. ഈ നാടിലെ വിവിധ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സന്നദ്ധ സംഘടനയായിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഇത് രൂപീകരിക്കപ്പെടുമ്പോൾ 17 സെൻറ് ലീസിന് ആണ് ഈ സംരംഭം തുടങ്ങിയത്. ഇപ്പോൾ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ തന്നെ വിവിധങ്ങളായ ആശാൻ സ്നേഹികളുടെ സഹായത്തോടുകൂടി 1 ഏക്കർ 67 സെൻറ് വസ്തുവായി നമുക്കിതിനെ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ആശാൻ്റെ വീണപ്പൂ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടാണ് ഇത് ആരംഭിക്കപ്പെടുന്നത്. ആ ആരംഭിക്കപ്പെട്ട് നാളിതേവരെ വിവിധങ്ങളായ ജനപ്രതിനിധികളെ സുശീല ഗോപൻ അടക്കമുള്ള, വർക്കല രാധാകൃഷ്ണൻ അടക്കമുള്ള MLA MPമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം 20 ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങൾക്ക് ഈ ആശാൻ്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വെങ്കലത്തിലുള്ള പ്രതിമയ്ക്കുള്ള ധനസഹായം തന്നിട്ടുള്ളത്. പിന്നെ ആനത്തിലോട്ടാനന്ദൻ MLA, അതുപോലെ വയലാർ രവി MP, അങ്ങനെ വിവിധങ്ങളായ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനകത്ത് നമുക്ക് നന്നായി സഹായിച്ചതിനുമായിട്ട് നമുക്ക് ഈ സ്ഥാപനം. ഉത്തരമധുരാപുരിക്ക് ഉത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവിധി തൻ കിഴക്കരുകിൽ കാളിമ കാളും നഭസേ ഉമ്മ വയ്ക്കും വെൺമാനോജ്ഞ മാളികയൊന്നിന്തക്കേ മണിമുറ്റത്തും. ആശാൻ്റെ കരുണയിലെ ചില വരികൾ, ഏറ്റവും ഇഷ്ടമുള്ള വരികൾ: വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കണ്ടാൽ കൊതിയാമാർക്കും. കാലാധിവർത്തിയായി നിൽക്കുന്ന ഇത്തരം വരികൾ നമുക്ക് സമ്മാനിച്ച മഹാനുഭാവൻ പിറന്ന മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കായിക്കരയിൽ.
കാലാധിപത്യായ കാൽപ്പനികത നമുക്ക് സമ്മാനിച്ച കായിക്കരയിൽ പിറന്ന കുമാരനാശാന്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് വർക്കലയ്ക്ക് തൊട്ടരികിലാണ്. നമ്മൾ വർക്കലയിലെ ടൂറിസത്തെക്കുറിച്ചും വർക്കലയിലേക്ക് വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വർക്കല സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് വന്നു പോകേണ്ട, കണ്ടുപോകേണ്ട ഒരു ഇടം തന്നെയാണ് കായിക്കര. കായിക്കരയിൽ വന്നു പോകുന്നവർക്ക് ഈ പ്രദേശം സന്ദർശിക്കാതെ പോകാനാകില്ല. കാരണം ഇതാണ് ചെമ്പകത്തറ. മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കവിതകൾ ആശാൻ നമുക്ക് സമ്മാനിച്ചത് ഇവിടെ ഇരുന്നിട്ടാണ്. ഏകദേശം 150 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ ചെമ്പകത്തിന്. ഈ ചെമ്പകത്തിൻ്റെ മൂട്ടിലിരുന്നിട്ടാണ്, ചെമ്പകത്തിൻ്റെ അരികിലിരുന്നിട്ടാണ് ഇങ്ങനെ ഈ കടലൊച്ച കേട്ടിട്ട് ആശാൻ കലാധിപത്യായ കാവ്യങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. ആശാന്റെ സാമീപ്യം അറിയിക്കുന്ന ഈ ചെമ്പകത്തറ ഇന്ന് ജൈവ വൈവിധ്യ പാർക്കായി അറിയപ്പെടും. അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആഗമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. ഭീതി വേണ്ട തരികതെനിക്കു നീ, ഭീതി വേണ്ട തരികതെനിക്കു നീ. നീചനാരിൽ നിന്ന് ജലം വാങ്ങി കുടിച്ചു പോകുന്ന ബുദ്ധവിഷുവിൻ്റെ ആ രംഗങ്ങളിങ്ങനെ ഇന്നും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്രയെത്ര മനോഹരമായ കാവ്യങ്ങൾ നമുക്ക് സമ്മാനിച്ച മഹാപുരുഷൻ ജനിച്ച മണ്ണാണ് കായിക്കരയിലെ. ഇത് നെടുങ്കണ്ട എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇത് അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് വർക്കല വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കായിക്കര വരെ എത്തിയ ഒരാൾക്ക് ഒരിക്കലും അഞ്ചുതങ്ങ് കോട്ട കൂടി കാണാതെ പോകാൻ കഴിയില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള യാത്ര അഞ്ചുതങ്ങിലേക്ക്. ഇത് അഞ്ചുതങ്ങ് ജംഗ്ഷൻ. നമ്മൾ വർക്കലയിൽ നിന്ന് കായിക്കര കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് അഞ്ചുതങ്ങ് ജംഗ്ഷൻ. അതുപോലെ നമ്മളിപ്പോൾ ചിറയൻകീഴ് എന്ന് വരികയാണെങ്കിൽ ചിറയൻകീഴ് കണക്കാവൂർ അഞ്ചുതങ്ങ്. അഞ്ചുതങ്ങിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്, ചരിത്ര പ്രാധാന്യമുള്ളത് അഞ്ചുതങ്ങ് കോട്ടയാണ്. അഞ്ചുതങ്ങ് കോട്ടയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വർക്കല ടൂറിസം ആസ്വദിക്കാനായിട്ട് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുകയാണ് അഞ്ചുതങ്ങ്. മുൻകാലത്തെക്കാളും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ നാടും ടൂറിസം വകുപ്പും തയ്യാറായി കഴിഞ്ഞു. ഈ യാത്ര അഞ്ചുതങ്ങ് കോട്ടയിലേക്ക്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള അഞ്ചുതങ്ങ് കോട്ട. ആയിരത്തി 1721 നടന്ന ആറ്റിങ്ങൽ കലാപത്തിന് കാരണഭൂതമായ അഞ്ചുതങ്ങ് കോട്ട. ഈ കോട്ടയിലെ അധിപനായിരുന്ന ഗിഫോർട്ടിൻ്റെ ധാർഷ്ട്യമാണ് ആറ്റിങ്ങൽ കലാപത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത വിപ്ലവമായിരുന്നു ആറ്റിങ്ങൽ കലാപം. കടൽ മാർഗം സഞ്ചരിച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി നമ്മുടെ നാട്ടിലേക്ക് എത്തിയ വിദേശികൾക്ക് ഇത്തരം കോട്ടകൾ വളരെ സഹായകരമായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ഈ കോട്ടകൾ നിർമ്മിച്ചത് തന്നെ. ഇപ്പോൾ ബേക്കൽ ഫോർട്ടാണെങ്കിലും അഞ്ചുതങ്ങ് കോട്ടയാണെങ്കിലും അങ്ങനെ എല്ലാ കോട്ടകളിലുമാണ് അവർ ഈ ക്ലോക്ക് ടവർ കണ്ടത്. നമുക്കറിയാം അന്ന് അവർക്കൊരു ഒരു സൈൻ ബോർഡാണ് ഈ കാണുന്ന, നമുക്ക് കാണാം, തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുന്നത് ആ ക്ലോക്ക് ടവറാണ്. ഇവിടേക്കാണ് കപ്പലുകൾ അല്ലെങ്കിൽ പായ്ക്കപ്പലിലൂടെയും അല്ലാതെയുള്ള കപ്പലുകളിലൊക്കെ ആയിട്ട് ആ വിദേശികൾ വന്നുകൊണ്ടേയിരുന്നത്.
ഇന്നും ചരിത്ര സ്മാരകമായി ഇത്തരം കോട്ടകൾ നിലകൊള്ളുന്നു. അതിന്റെ ഭാഗമായി അഞ്ചുതെങ്ങ് കോട്ടയും ഇന്ന് ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നു. വർക്കലയിൽ ബീച്ചുകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. നമുക്ക് നമ്മൾ പാപനാശം മാത്രമാണ് പലതും കേട്ടിട്ടുണ്ടാവുക. ബ്ലാക്ക് ബീച്ചുണ്ട്, ഓടയം ബീച്ചുണ്ട്, അങ്ങനെ പല ബീച്ചുകളുണ്ട്. ഇപ്പം നമ്മൾ എത്തുന്നത് ഓടയം ബീച്ചിലേക്ക്. ഇത് ഓടയം വലിയ പള്ളി. ഇത് ഓടയം ബീച്ച്. സഞ്ചാരികള് കൂടുതലും വരുമ്പോൾ പാപനാശത്ത് നിന്ന് നമ്മൾ ബ്ലാക്ക് ബീച്ചിലൂടെ ക്ലിഫ് കഴിഞ്ഞ് ബ്ലാക്ക് ബീച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഓടയത്തിലേക്ക് വരും. കാരണം ഇവിടെ വേറെ ചില സൗകര്യങ്ങളാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. കടലിൽ നിന്ന് കയറിയിട്ടുണ്ട്, അതാണ് ഫുള്ള് മണൽ മുഴുവൻ കറുത്ത നിറമായിട്ടുണ്ട്. കടൽ നന്നായി കയറി വരുന്ന സമയമാണിത്. ഇപ്പോൾ നോർമലി ഇതിപ്പോൾ സീസൺ സമയമല്ല. സീസൺ സമയമാണെങ്കിൽ കുറച്ചുകൂടി കടൽ താഴെ നിൽക്കുകയായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ നമ്മളെ തൊട്ട് തലോടാനായിട്ട് തിരമാലകൾ ഇങ്ങനെ വരികയാണ്. എത്ര ബീച്ചുകളല്ലേ നമ്മുടെ വർക്കലയിൽ. പാപനാശം ബീച്ച്, ക്ലിഫ് ബീച്ച്, ബ്ലാക്ക് ബീച്ച്, ഓടയം ബീച്ച്, മാന്ദ്ര ബീച്ച്, കാപ്പിൽ ബീച്ച്, ഇങ്ങനെ ബീച്ചുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ നടക്കുകയാണ് നമ്മൾ. ഓരോ ഇടത്തിനും ഓരോതായ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരുക്കിയിരിക്കുന്ന വിദേശികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾക്കും വ്യത്യാസമുണ്ട്. ബീച്ചുകളുടെ അവസാനത്തേക്ക് വരുമ്പോൾ കാപ്പിൽ ബീച്ചാണ് വന്ന് അവസാനിക്കുന്നത്. വർക്കല ബീച്ചിനോട് ഭാഗം ചേർന്ന് നിൽക്കുന്നത് കാപ്പിൽ ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്കലയിൽ നിന്ന് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് ഇടവ കാപ്പിൽ എന്നാണ് പറയുന്നത്. വർക്കല ഇടവ കാപ്പിൽ. നമ്മൾ കൊല്ലത്തു നിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് ഹൈവേ വഴി വരുന്നതാണെങ്കിൽ നമുക്ക് ചാത്തന്നൂർ നിന്ന് റൈറ്റ് എടുത്ത് കാപ്പിലേക്ക് വരാൻ പറ്റും. ഇടതുവശം കായൽ, വലതുവശം കടൽ. കാപ്പിൽ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മളിപ്പോൾ പോകുന്നത് കടലും കായലും ഒന്നായി ചേരുന്ന ഒരിടത്തേക്കാണ്. കാപ്പിൽ ബീച്ചിൽ വന്നാൽ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷം ഇവിടെയാണ്. കാരണം ഇത് കായലും കടലും കൂടി ചേരുന്ന ഒരിടമാണ്. പുഴിയാണത്, പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ഏരിയയാണ്. കാരണം ഇവിടെ ലൈഫ് ഗാർഡ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ
വളരെ കെയർഫുള്ളായി നിന്നില്ലെങ്കിൽ ഈ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകും. ഞാൻ കുറച്ച് മേളിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. നല്ല മഴയുണ്ട്. ഇതാ തിരമാല ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. അടിച്ച് കയറി വാ. വർക്കല വരുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. വർക്കല ഇത്രയധികം ബീച്ച് ഉണ്ട് നമ്മൾ അറിഞ്ഞില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് കേരള മനോഹർ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ സമ്മാനിക്കുന്നത് ഇങ്ങനെ അപൂർവങ്ങളായ ചില കാഴ്ചകളാണ്. ഇന്നിപ്പോൾ നല്ല മഴയാണ്. സത്യത്തിൽ കാപ്പിൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അസ്തമനമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഇവിടുത്തെ അസ്തമയം കാണാനായിട്ട് ധാരാളം ആൾക്കാർ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. കാരണം നിൽക്കാനുള്ള ഏരിയ ഉണ്ടോ അങ്ങ് ഏറ്റവും മുതൽ ഇതാ നല്ല സ്പേസ്. കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് നമുക്ക് കാപ്പിൽ ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മഴയുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇന്ന് ചുവന്ന സൂര്യനെ കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷേങ്കിലും ഇനിയൊരവസരത്തിൽ ഉറപ്പായും വന്ന് ഇവിടുത്തെ അസ്തമയം നിങ്ങൾക്കായി പകർത്താം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം കാപ്പിൽ നിന്ന് ഞങ്ങൾ യാത്രയാവുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു വർക്കല വരുമ്പോൾ ഹെലിപ്പാഡിലേക്ക് വരുമ്പോൾ ഈ സമയത്തല്ല വരേണ്ടത് മറ്റൊരു സമയത്താണെന്ന്. അതാണ് ഈ സമയം. ഈ സായം സന്ധ്യയിൽ ഏറ്റവും മനോഹരമായ വർക്കല ഇങ്ങനെ അതിസുന്ദരിയായി നിൽക്കുന്ന കാഴ്ച നമുക്കാണ്. ഇനി രാത്രി കാഴ്ചകളാണ്. രാത്രി ആയിട്ടില്ല. ഇതിപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു മൂഡ് ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സഞ്ചാരികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. രാത്രിയാകുമ്പോൾ നല്ല തിരക്കാവും. ആ തിരക്കിന് മുന്നോടിയായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ നിങ്ങൾക്കായി സമ്മാനിക്കാനായി. ഇങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത മനോഹരമായ കാഴ്ചകൾ നിറച്ചുകൊണ്ട് വർക്കല ക്ലിഫ് നമുക്കായി സജ്ജമായിരിക്കും. വിവിധതരം മത്സ്യങ്ങൾ അങ്ങനെ എന്താ പറയുന്നത് എല്ലാം നമുക്ക് കടലിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും രുചികരമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടുന്ന വിഭവങ്ങളൊക്കെ തയ്യാറാണ് അവിടെ. നമ്മൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് അവർ തയ്യാറാക്കി തരും. നല്ല മനോഹരം എന്താ പറയുന്നത് നമ്മൾ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ നാവിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള രുചി സമ്മാനിക്കുന്നതോടൊപ്പം തന്നെ നല്ല ആംബിയൻസാണ് ഇവിടെ. ഇത് കണ്ടോ നല്ല രസകരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ. നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല ചിലപ്പോൾ ദാ ഇത്തരം കാഴ്ചകൾ കൂടി. വായനാശീലമുള്ളവർക്ക് അത്യാവശ്യത്തിന് പുസ്തകങ്ങൾ വായിച്ചിരിക്കാൻ പറ്റും. ഇത്തരം കാഴ്ചകളാണ് ഈ ക്ലിഫിനെ മനോഹരമാക്കുന്നത്. സഞ്ചാരികളുടെ പറദീസയായി മാറുന്നത് ഇങ്ങനെയാണ്. വർക്കരയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. എങ്കിലും സമയവും കാലവും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ തൽക്കാലം വർക്കലയുടെ വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കേരളം മനോഹരത്തിലൂടെ ഇനി നമ്മൾ കാണുന്നത് കേരളത്തിലെ മനോഹരമായ
മറ്റൊരു ടൂറിസം ഏരിയയിലായിരിക്കും. ടാറ്റ.